Sri KP Mohanan, Tangal Katumin. Sir, Director Savana Nigudi, Karshigadaya Nigudi, Ilpana Nigudi, Boo Nigudi, Illa Varanavum, Palava Game, Bavana Nirmanam, Kagudit Shava Mulamula, Vidrashasa, Palavaga, Sambatiya Service. Sir, Idingana, Roman Pata Mandrium, Alwaltan Vanamandrium, Charno Vandula, E. Danabir Tanagale, and Sarvalpana Indunakun, sir. Sir, ഞാൻ ഇതിങ്ങനെ വായിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ജനങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാർ ഉള്ളത് എല്ലാ വിഭാഗം ആളുകളെയും അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് നല്ല പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന അഭ്യർത്ഥനയാണ് എനിക്ക് ആദ്യമായിട്ട് വെക്കാനുള്ളത് സർ രണ്ടാം പിണറായി സർക്കാരിന്റെ ജനപ്രിയ പ്രവർത്തനങ്ങളിൽ ചടുലവും ചലനാത്മകവുമായ പ്രവർത്തനങ്ങളാണ് സാർ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് നിർവഹിക്കുന്നത് അതിന് ആവശ്യമായ ദിശാബോധവും നടത്തുന്ന ബഹുമാനപ്പെട്ട ദിശാബോധവും നടത്തിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാവിധ പിന്തുണയും രണ്ടാം പിണറായി സർക്കാരിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെയും റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജനും മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയാണ് സർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾക്കുള്ള ലഘൂകരിക്കുന്നതിനായി റവന്യൂ വകുപ്പ് നടപ്പിലാക്കിയ MLA മാർക്കുള്ള ഡാഷ്ബോർഡ് വന്നതോടെ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളും പരാതികളും സൂക്ഷിക്കുന്നതിനും മണ്ഡലത്തിൽ ഇവയുടെ പ്രവർത്തനം പുരോഗമിക്കുന്നതിനും പരിഹാരങ്ങൾ കാണാനും അറിയാനും സാധിക്കുന്നുണ്ട് സർ സർ തങ്ങൾ പൊതുപ്രവർത്തകരുടെ വലിയ സമയം അപഹരിക്കുന്ന പ്രശ്നമാണ് സർ ഭൂമി സംബന്ധിച്ചും അതിരുകൾ സംബന്ധിച്ചുമുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ചിലത് നിരന്തരമായി കോടതി കേസുകളും കൊലപാതകങ്ങൾ വരെ എത്തിയിട്ടുണ്ട് സാർ സർ എല്ലാ ഭൂമിക്കും രേഖ എന്ന സർക്കാരിൻ്റെ മഹത്തായ ചരിത്രപ്രധാനമായ ഭരണപരിഷ്കാരത്തിലൂടെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാപമോക്ഷമാണ് സർ പിണറായി സർക്കാർ റവന്യൂ വകുപ്പ് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സർ അപേക്ഷകൾ സംബന്ധിച്ച് സങ്കീർണതകൾ ലഘൂകരിച്ചും കാലതാമസം ഒഴിവാക്കിയും പട്ടയങ്ങൾ നൽകാൻ നടപടി സ്വീകരിക്കണം സർ സർ എൻ്റെ നിയമമണ്ഡലത്തിലെ വടക്കേക്കളം മിച്ചഭൂമി പ്രശ്നം സർ കുറേ കാലമായി ഉണ്ടായതാണ് സർ കുറേയൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടു ഇനിയും 54-56 പട്ടയങ്ങൾ നൽകാനവിടെയുണ്ട് സർ അതുകൂടി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു അഭ്യർത്ഥന വെക്കുകയാണ് സർ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തസ്തികകളാണ് സർ നമ്മുടെ വില്ലേജ് ഓഫീസിലുള്ളത് ജോലിഭാരം പരിഗണിച്ച് കൂടുതൽ തസ്തിക അനുവദിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം അങ്ങ് ഇന്ന് ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു നമ്മുടെ റവന്യൂ വകുപ്പ് സ്മാർട്ടും സ്പീഡുമാണ് എന്നാൽ ഇതിനനുസരിച്ച് നമ്മുടെ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാവേണ്ടതുണ്ട് സാർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നമ്മുടെ കേരളത്തിൽ കുറേ എണ്ണമുണ്ട് പക്ഷേ അത് പോരെ സാർ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാവണം സാർ എന്നാൽ ഇത്തരം വില്ലേജ് ഓഫീസുകൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കും ആവശ്യമായ നന്മ ഉണ്ടാകണം പുതുമയും ഉണ്ടാകണം എല്ലാം കൂടുതൽ സാങ്കേതികപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ യന്ത്രങ്ങളൊക്കെ തന്നെ നന്നായി തന്നെ വരണം സാർ നമ്മുടെ ചില വില്ലേജ് ഓഫീസുകളുമായി വ്യാപ്തി പരിഗണിച്ച് അത്തരം വില്ലേജ് ഓഫീസുകളുടെ ജീവനക്കാർക്ക് ഫീൽഡ് സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം സാർ സാധാരണക്കാരായ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ഗുണം ലഭിക്കാൻ ഭൂമിശാസ്ത്രപരമായി നീണ്ടു നിൽക്കുന്ന വലിയ വില്ലേജുകളുണ്ട് സാർ അതിനെ വിഭജിച്ചുകൊണ്ട് രണ്ട് വില്ലേജ് ഓഫീസാക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം സാർ ഒരു സാധാരണക്കാരൻ്റെ ഭൂമി തരംമാറ്റുന്നത് സംബന്ധിച്ചോ ഭൂമി അവകാശം സംബന്ധിച്ചോ അപേക്ഷകൾ നൽകിയാൽ വാഹനമില്ല എന്ന കാരണത്താൽ ആഴ്ചകളും മാസങ്ങളായി കാത്തിരിക്കേണ്ട അവസ്ഥ പരിഹരിക്കാൻ ഇതിലൂടെ സാധിക്കണം സാർ സർ ഭരണപരിഷ്കാര കമ്മിറ്റി വില്ലേജ് ഓഫീസ് മുഖാന്തരം നൽകി വരുന്ന ചില സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യം ഇല്ലെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഇത് എല്ലാ വകുപ്പുകളും നടപ്പിലാക്കിയിട്ടില്ല സർ ഇത് പരിഹരിക്കപ്പെടണം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് സർ ഗുരുതരമായ പ്രശ്നവും കാലതാമസത്തിനും കാരണം സർ ഇത് അടിയന്തരമായി പരിഹരിക്കപ്പെടണം ഒരു വകുപ്പ് പരിശോധിച്ചു വരുന്നു എന്ന് എഴുതും മറ്റൊരു വകുപ്പ് കിട്ടുന്ന മുറക്ക് എന്ന് എഴുതിയിട്ടാണ് സർ മറുപടി നൽകുന്നത് DDC യോഗത്തിൽ പോലും ബഹുമാനപ്പെട്ട MLA മാരും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന അങ്ങോട്ട് പറയുമ്പോൾ അതിന് പരിശോധിച്ചു വരുന്നു എന്നും കിട്ടുന്ന മുറക്ക് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടാൻ കിട്ടുന്ന മുറക്ക് എന്ന ഇത് നൽകുന്നത് എന്തായാലും നമ്മുടെ ഈ സർക്കാരിന് ഒരിക്കലും ഭൂഷണമല്ല സർ സർ അതൊക്കെ തന്നെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം സർ ശാസ്ത്ര സാങ്കേതികമായി രംഗത്തുള്ള നമ്മുടെ പുരോഗതി എല്ലാ വകുപ്പുകളിലും നടപ്പിലാക്കിയിട്ടുണ്ട് സർ അതിനനുസരിച്ച് റിസൾട്ട് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല സർ LA ലാൻഡ് അക്വിസിഷൻ നടപടികൾ ത്വരിതപ്പെടുത്താനുള്ളത് കാരണം പലതും നിശ്ചലമായി കൊടുക്കും കോടിക്കണക്കിന് രൂപ ഇപ്പോൾ എൻ്റെ നിയോഗമണ്ഡലത്തിൽ ഒരു വ്യവസായ പാർക്കുകൾ വരുന്നുണ്ട് സാർ 506 ഏക്കറാണ് ഏകദേശം ബഹുമാനപ്പെട്ട ഫെയിലി ടീച്ചർ MLA ആയ സമയത്ത് തുടങ്ങിയതാണ് 2019
ഇതുവരെയായിട്ടും അതിൻ്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സാധിച്ചില്ല. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ യുവ സംരംഭകർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. സർ, റവന്യൂ കലോത്സവത്തെ കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല സർ. പിരിമുറുക്കങ്ങൾ നേരിടുന്ന നമ്മുടെ റവന്യൂ ജീവനക്കാരുടെ മാനസിക ഉല്ലാസത്തിന് ഫലം സാധാരണക്കാർക്കും ലഭിക്കുന്നു സർ. സർ, കലയുടെ സവിശേഷതയാണത്. റവന്യൂ കലോത്സവം നടപ്പിലാക്കിയ റവന്യൂ മന്ത്രിയെ അഭിനന്ദിക്കുകയാണ് സർ. സർ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എന്ത് സർക്കാർ ചെയ്യുമ്പോഴും ഉദ്യോഗസ്ഥർ അതിൻ്റേതായ രീതിയിൽ പെരുമാറുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സർ. സർ, എല്ലാ ഭൂമിക്കും രേഖ. കേരളത്തിൽ ഇപ്പോൾ 41,001 പട്ടയങ്ങൾ വിതരണത്തിന് സജ്ജമാക്കി ഒരു വർഷത്തിനുള്ളിൽ 54,535 പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് സർ. എൻ്റെ നിയോജക മണ്ഡലത്തിലും ഇതുവരെ കിട്ടാത്ത കുറേ പട്ടയങ്ങൾ നൽകിയിട്ടുണ്ട്. 220 പട്ടയങ്ങളാണ് സർ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മാത്രം പുതുതായിട്ട് നൽകിയത്. അങ്ങനെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ഇത് സർക്കാരിനോടൊപ്പമാണ് എന്ന ബോധം ജനങ്ങൾക്കുമുണ്ടാവും. സർക്കാരിനും അതൊരു വലിയൊരു അഭിമാനമാണ് സർ. എല്ലാ ആളുകൾക്കും അതിനുള്ള നൽകിക്കൊണ്ട് മുന്നോട്ട് സാധിക്കണം. ഇപ്പോൾ അതോടൊപ്പം തന്നെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ കാർഷിക നിലങ്ങൾ നികത്തുന്നതും അതോടൊപ്പം തന്നെ കാർഷിക നിലങ്ങൾക്ക് വെള്ളം എത്തിക്കാനുള്ള തോടുകളും ഒക്കെ തന്നെ കെട്ടിയടക്കുന്നതുമായുള്ള പ്രശ്നങ്ങൾ, അത് സാധാരണഗതിയിൽ അപേക്ഷ നൽകുക റവന്യൂ വകുപ്പിലാണ് സർ. പക്ഷെ നല്ല ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇത്തരം നടപടി ഇത്തരം നമുക്ക് എതിരായിട്ടുള്ള പ്രത്യേകിച്ച് കൃഷി വകുപ്പിനും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിനും ഒക്കെ തന്നെ മോശമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്ന ഇത്തരം നടപടികളെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. റവന്യൂ വകുപ്പിൻ്റെ സർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ചാർജ് എടുത്തപ്പോൾ തന്നെ ഓരോ ജില്ലയിലെയും MLA മാരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ മണ്ഡലത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ ജില്ലയിലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്ന് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. വീണ്ടും വീണ്ടും വരികയാണ് സർ. അപ്പോൾ അതൊക്കെ തന്നെ വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കുറേയൊക്കെ തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് കാലതാമസം നേരിടുന്നുണ്ട്. ആ കാലതാമസം ഇല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള മുന്നോട്ട് പോകാനും അത് നടപടികൾ ഉണ്ടാവാനും വേണ്ടിയുള്ള നല്ല ഇടപെടൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നൊരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം റവന്യൂ വകുപ്പിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടൽ ഇന്ന് കേരളത്തിലെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടയത്തിൻ്റെ പേരിലൊക്കെ തന്നെ ഒരുപാട് ഏകദേശം 48 വർഷക്കാലം പട്ടയം കിട്ടാതെ ഉള്ള ഒരു സ്ത്രീയുടെ വികാരമാണ് സർ അന്ന് അവിടെ കൂത്തുപറമ്പിൽ കാണിച്ചത്. എല്ലാവരും വളരെ ഇതായിട്ടാണ് നോക്കി, ഉത്തേജകരമായിട്ടാണ് അത് നോക്കിയത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സാധാരണക്കാരൻ പാവപ്പെട്ടവനെ നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന റവന്യൂ വകുപ്പിനെയും ഇവിടുത്തെ സർക്കാരിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഒക്കെ തന്നെ എല്ലാവിധത്തിലും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒന്നുകൂടി ഇതിനെ പിന്തുണയ്ക്കുന്നു.